നമസ്കാരം, ശ്രീധരായാണ്. പാകിസ്ഥാനിലെ മഞ്ഞു മൂടിയ മലകൾക്കപ്പുറത്തു നിന്ന് പാകിസ്ഥാനിലെ ഭീകരവാദികളും പാകിസ്ഥാൻ സൈന്യത്തെയൊക്കെ അത്യാവശ്യ സമയത്ത് ആക്രമിച്ച് ഇന്ത്യനെ സംരക്ഷിച്ച് നിൽക്കണ ഇന്ത്യൻ സൈനികർക്ക് എന്ത് പാലക്കാടൻ മല! ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഇന്ത്യൻ സൈന്യം എന്നെ സംരക്ഷിക്കണമെന്ന് ഓർത്തതിൽ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. അഭിമാനത്തോടെ നിൽക്കണാണ് ഇന്ത്യൻ സൈന്യത്തെ ഓർത്തുകൊണ്ട്. 40 മിനിറ്റ് കൊണ്ട് ആ ദുഷ്കരമായ ആ മലയിടുക്കിൽ നിന്നും ബാബു എന്ന ആ യുവാവിനെ രക്ഷിച്ച ഇന്ത്യൻ സൈനികർക്ക് 1000 സല്യൂട്ട് പറയാണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യ സൈന്യമാണ്, ചങ്കുറ്റുള്ളവരാണ്. ഇതും ഇതിലപ്പുറമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആ ബാബുവിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരുമിച്ചുള്ള ഭാരത് മാതാക്കി ആ ജയ്വിളി കേൾക്കാൻ നേരത്തെ തന്നെ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ടല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 10-25 പ്രാവശ്യമെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അത് ബാബുവിൻ്റെ മുഖത്തുണ്ട്. എന്നെ രക്ഷിച്ച ആ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള ആ ഒരു അഭിമാനവും എല്ലാം ആ ബാബു എന്ന് പറയണ ആ യുവാവിൻ്റെ മുഖത്തുണ്ട്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ എൻ്റെ ഇന്ത്യൻ സൈന്യം, എൻ്റെ ഇന്ത്യൻ ആർമി എന്ന് തുറന്നു പറയാൻ സാധിക്കും. സംശയമില്ലാത്ത ദിവസമാണ്. അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. 40 മിനിറ്റ് കൊണ്ട് ആ യുവാനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം ചില സംശയങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എത്ര നേരം മുമ്പ് ആ മലയിടുക്കി കിടന്ന ആ യുവാവിന് ഒരു വെള്ളം പോലും കൊടുക്കാൻ വേണ്ടി ഇവിടത്തെ കേരളത്തിലെ രക്ഷാദൗത്യ സംഘത്തിന് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള ചോദ്യം ഈ സമയത്ത് ചോദിക്കേണ്ടതുണ്ട്. ഇത് ചോദിക്കാൻ നേരത്തെ എന്നെ സംസ്ഥാന ദ്രോഹിയാക്കിയിട്ട് ഒരു കാര്യമില്ല, ഒരു സംശയമാണ്. ആ പയ്യൻ അത്രയ്ക്ക് മനോധൈര്യമുള്ള ഒരു പയ്യനായതുകൊണ്ട് മാത്രമാണ് അത്രോം സമയം ആ രാത്രിയിലും ഇരുട്ടത്തും എല്ലാം വിശപ്പും ദാഹവും ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ ഇരുന്നത്. അതല്ലാത്തൊരുത്തനാണെങ്കിലാ ഇത്ര നേരം അവന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കില? 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ആർമിന് വിവരം അറിയിച്ചത്. നിമിഷനേരം കൊണ്ട് അവർ ആ പയ്യനെ ഇറക്കി ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥ, അവനൊരു ചങ്കുറ്റുമില്ലാത്ത അല്ലെങ്കിൽ അത്ര മനോധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവന് മരണം സംഭവിക്കേണ്ട അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ ആർമി വരണേക്കാൾ മുമ്പ്? അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് തന്നെ ചർച്ചകൾ ചെയ്യണം. എന്തോരം പൈസ അനാവശ്യത്തിന് വേണ്ടി ഭയങ്കര സ്പീഡിൽ പോകാൻ കേരളിന് വേണ്ടിയും എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യ പൈസയൊക്കെ ചിലവഴിക്കുന്നു? നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രക്ഷാദൗത്യത്തിന് വേണ്ടി. കേരളത്തിലെ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടാൽ നിമിഷനേരം കൊണ്ട് അവനെങ്ങനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷാദൗത്യത്തിന് വേണ്ടി നമ്മൾ പണം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് ചില സമയത്ത് വിമർശനങ്ങൾ വേണം. വിമർശിക്കണം അവനെ സംസ്ഥാന ദ്രോഹിയാണ്. ഈ സമയത്ത് രാഷ്ട്രീയം കാണുന്നത്, ഇത് രാഷ്ട്രീയമൊന്നുമല്ല, ഒരു ജീവന് വേണ്ടി, ഒരു വ്യക്തിയുടെ ജീവൻ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നത്. ഇന്ത്യൻ ആർമി വരും, ഇന്ത്യൻ ആർമി കേരളവും എല്ലാം എവിടെ എന്താ അപകടം നിന്നാൽ ഇന്ത്യൻ ആർമി വരും. അവരറിയിക്കണം, അവർ വന്ന് രക്ഷിക്കും എന്നുള്ളത് സംശയമില്ല. പക്ഷേ നമുക്ക് പ്രാഥമികമായിട്ട് ഒരു ശുശ്രൂഷ നൽകണ പോലെ തന്നെ പ്രാഥമികമായിട്ട് രക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിനും അതുപോലെ പല സംസ്ഥാനങ്ങൾക്കും വേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ 48 മണിക്കൂർ ഒരു ഭക്ഷണം പോലും ആ പയ്യന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു പരാജയം തന്നെയാണ്. ഇന്ത്യൻ ആർമിക്ക് വരണ്ടി വന്ന് എന്നാലോചിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളൊരു പരാജയമാണ്, അത് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ തുറന്നു പറയേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യ പല കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുന്നതോടൊപ്പം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇതുപോലൊരു അവസരങ്ങൾ വരുമ്പോൾ ഒരു മനുഷ്യജീവനാണ് അത് രക്ഷിക്കാൻ വേണ്ടി നിമിഷം, ചിലപ്പോൾ 24 മണിക്കൂർ കൊണ്ട് 18 മണിക്കൂർ കൊണ്ട് രക്ഷിക്കേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏതായാലും അഭിമാനത്തോടെ നിൽക്കണേണ്. ഇതൊരു വിമർശനമായിട്ട് മാത്രം കാണണം. കാരണം നമ്മുടെ സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ സമയം കൂടുതൽ സമയത്തിനെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് നമ്മുടെ സംവിധാനങ്ങൾ ഉയരണം. അപ്പോൾ കുറച്ച് പൈസയൊക്കെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് കേരളത്തിലെ രക്ഷാദൗത്യത്തിന് വേണ്ടിയൊക്കെ പരിശീലനം നൽകണം, അതിനുവേണ്ടിയ കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കണമെന്ന് ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയണേണ്, അല്ലേ? ഭാരത് മാതാക്കി ജയ്വിളി കേട്ട ആ അഭിമാന നിമിഷത്തെ ഓർത്തുകൊണ്ട് ചങ്കുറ്റത്തോടെ നിൽക്കണം. അപ്പോൾ ഇത് കേട്ടിട്ട് ഇന്ത്യൻ ആർമിനെ കുറിച്ച് കാണുമ്പോൾ ചിരിക്കാനും കളിയാക്കാനും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഗെറ്റ് ഔട്ട്. എത്ര നാളെ തന്നെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, കാരണങ്ങളൊക്കെ ഉണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് പറയാം. താടിയൊക്കെ പഠിക്കാനുള്ളൊരു സമയമൊന്നുമില്ല. ഇതെല്ലാം കാണാം.
അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. വിമർശനങ്ങൾ അറിയണം, കാരണം ഇതുപോലത്തെ അവസ്ഥകളിൽ രക്ഷാദൗത്യ സംവിധാനമൊക്കെ കേരളത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ട് കാണേണ്ട ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ആ ബാബുവിൻ്റെ ചങ്കുറ്റത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, 48 മണിക്കൂർ ഭക്ഷണമില്ലാണ്ട് അവനവിടെ നിന്നെങ്കിൽ അവൻ ചങ്കുറ്റമുള്ളവൻ തന്നെയാണ്. സംശയമില്ല, അവൻ്റെ ചങ്കുറ്റത്തിൻ്റെ പുറത്താണ് അവൻ അത്ര നേരം ആരും എത്താഞ്ഞിട്ടും ഭക്ഷണമില്ലാത്തതുകൊണ്ട് നിന്നത്. പക്ഷേ ഇന്ത്യൻ ആർമി 40 മിനിറ്റ് കൊണ്ട് രക്ഷിച്ച്. സല്യൂട്ട്.